എല്ലാവർക്കും നമസ്കാരം. പവർടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ സി ബി നമ്മുടെ ബില്ലിൽ വർഷത്തിൽ ഒരു തവണ ഈടാക്കുന്ന അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് എ സി ഡി അഥവാ അഡീഷണൽ ക്യാഷ് ഡെപ്പോസിറ്റ് എന്നും എന്തിനാണ് ഇത് കെ സി ബി ഒരു കൺസ്യൂമറുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നതെന്നുള്ള കാര്യങ്ങളും എങ്ങനെയാണ് ഇത് വർഷത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇതൊരു കൺസ്യൂമറിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലാണ്. ഇതിൽ എസ് ഡെപ്പോസിറ്റ് 177 എന്ന് പറയുന്നത് ആ കൺസ്യൂമർ അവിടെ കെ സി ബിയിൽ അടച്ചിട്ടുള്ള സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ എമൗണ്ടാണ്. കെ സി ബിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിലുള്ള കൺസ്യൂമേഴ്സാണ് നിലവിലുള്ളത്. അതായത് മന്ത്ലി മാസത്തിൽ ബില്ലടയ്ക്കുന്ന വലിയ കണക്ടർ ലോഡുള്ള കൺസ്യൂമേഴ്സും അതുപോലെ തന്നെ രണ്ട് മാസത്തിൽ ബൈ മന്ത്ലി ബില്ലടയ്ക്കുന്ന കൺസ്യൂമേഴ്സുമാണ് നിലവിലുള്ളത്. ആയതിനാൽ തന്നെ ഈ രണ്ട് രീതിയിൽ ബില്ലടയ്ക്കുന്ന അല്ലെങ്കിൽ മാസത്തിലും ദ്വൈമാസത്തിലും ബില്ലടയ്ക്കുന്ന കൺസ്യൂമേഴ്സ് അടയ്ക്കേണ്ട സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നതും രണ്ട് രീതിയിലാണ്. അപ്പോൾ ഫോർ ബൈ മന്ത്ലി കൺസ്യൂമേഴ്സ്, അതായത് രണ്ട് മാസത്തിലൊരിക്കൽ ബില്ലെടുക്കുകയും നമ്മൾ പൈസ അടയ്ക്കുകയും ചെയ്യുന്നത്, അതായത് നമ്മുടെ വീടുകളിലൊക്കെ കണക്ഷൻ ബൈ മന്ത്ലി ബില്ലിങ്ങാണ്. അപ്പോൾ ബൈ മന്ത്ലി കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡീഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഉപയോഗം നോക്കിയിട്ടാണ്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ ഏപ്രിൽ മുതൽ മാർച്ച് വരെയുള്ള ഭാഗത്തിലെ ആദ്യത്തെ ക്വാർട്ടറിൽ ആ സാമ്പത്തിക വർഷത്തിലെ ആവറേജ് മന്ത്ലി ബില്ല് നമ്മൾ കണ്ടുപിടിക്കുകയും ആ മന്ത്ലി ബില്ലിൻ്റെ മൂന്നിരട്ടിയോളം നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അവിടെ കെട്ടുകയും വേണം. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മൂന്ന് മാസത്തെ ബില്ലാണ് അവിടെ സെക്യൂരിറ്റി ആയിട്ട് അടയ്ക്കുന്നത്. ഇതിന് കാരണം കെ സി ബിയുടെ മീറ്റർ റീഡേഴ്സ് റീഡിംഗ് എടുക്കാൻ വന്നത് രണ്ട് മാസം കഴിഞ്ഞിട്ടാണ്. അതുവരെ ആ കൺസ്യൂമേഴ്സ് ഫ്രീ ആയിട്ടാണ് അതുപയോഗിക്കുന്നത്. അതിനുശേഷം ഏകദേശം 25 ദിവസത്തിന് ശേഷം മാത്രമാണ് ഡിസ്കണക്ഷന് വേണ്ടിയിട്ട് കെ സി ബി വീട്ടിലേക്ക് വരുന്നത്. പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഡിസ്കണക്ഷന് വേണ്ടിയിട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം 3 മാസത്തോളം നമ്മൾ ഫ്രീ ആയിട്ട് കൺസ്യൂമറിനെ കറണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏകദേശം 3 മാസത്തെ പൈസയാണ് നമ്മളവിടെ സെക്യൂരിറ്റി ആയിട്ട് കെ സി ബിയിൽ അടയ്ക്കാൻ നിഷ്കർഷിക്കുന്നത്. സപ്പോസ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആവറേജ് മന്ത്ലി ബില്ല് എന്ന് പറയുന്നത് 600 ആണെങ്കിൽ ആവറേജ് മന്ത്ലി ബില്ലിൻ്റെ 3 ഇരട്ടിയായിരിക്കും ബൈ മന്ത്ലി കൺസ്യൂമേഴ്സിനെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് അടയ്ക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ ആവറേജ് മന്ത്ലി ബില്ലെന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ നമുക്ക് 6 ബില്ലുകളാണ് ബൈ മന്ത്ലി കൺസ്യൂമേഴ്സിന് ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശരാശരി അതാണ് ആവറേജ് മന്ത്ലി ബില്ലായിട്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ റീഫണ്ട് കിട്ടുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്ത്ലി കൺസപ്ഷൻ കുറയുന്ന സമയത്ത് മന്ത്ലി ബില്ലും കുറയുന്നു, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും കുറവ് വരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അഥവാ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അധികമായി വരികയും എത്രയാണോ അധികമായിട്ടുള്ള പൈസ അത് നമുക്ക് ബില്ലിൽ കുറവ് വരികയും ചെയ്യുന്നു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ച എല്ലാ കൺസ്യൂമേഴ്സിനും ബാങ്ക് റേറ്റായ 6.75% വാർഷിക പലിശ നിരക്കിൽ ഇൻട്രസ്റ്റ് നൽകുന്നതാണ്. ഇത് ബില്ലിൽ നിന്നും കിഴിച്ചിട്ടുള്ള പൈസ മാത്രം കൺസ്യൂമർ അടച്ചാൽ മതിയാവും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടാത്ത വിഭാഗമാണ് ബി പി എൽ കാറ്റഗറിയിൽപ്പെടുന്ന മാസത്തിൽ 30 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ പ്രീ പേയ്മെൻറ്റ് മീറ്റർ കൺസ്യൂമേഴ്സിനും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടതില്ല.